അല്ല, ഇനി എന്താ തീരുമാനിച്ചിരിക്കുന്നേ? ബസ് ഇറക്കുന്നില്ലേ? ബസ് ഇറക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാശ് വേണം. ടയറൊക്കെ മാറ്റണം, എഞ്ചിനും ബോഡിയും റിപ്പയർ ചെയ്യണം, ബസ്സിന്റെ പുറത്തുള്ള കടം വീട്ടണം, രൂപ കുറച്ചൊന്നും പോരാ. ഒന്ന് രണ്ട് ദിവസമായി ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. എന്താ? ഈ വീടും പറമ്പും അച്ഛൻ നേരത്തെ എന്റെ പേർക്ക് എഴുതി വെച്ചതാ. ആരോടും കണക്ക് പറയേണ്ട കാര്യമില്ല. ഇത് പണയം വയ്ക്കുകയോ വിൽക്കുകയോ ചെയ്താ ബസ് ഇറക്കാനുള്ള പണം കിട്ടില്ലേ? കാര്യമായിട്ട് പറയാ, ബസ് ഓടി തുടങ്ങിയ വീടും പറമ്പും തിരിച്ചെടുക്കാലോ. എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. അടുത്ത മാസം മുതല് പ്രസിലെ ജോലി സ്ഥിരാവും. പിന്നെന്താ? കഴിഞ്ഞതെല്ലാം നല്ലതിന് വേണ്ടിയായിരുന്നുവെന്ന് ഇപ്പോ തോന്നുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് രമയെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. പ്രതീക്ഷിച്ചവരിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല, സ്നേഹം പോലും. അവരുടെ കുറ്റമല്ലായിരിക്കാം. ഈ ബന്ധങ്ങളെന്നൊക്കെ പറയുന്നത് അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്നത് വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. ആരോഗ്യവും അധ്വാനിക്കാൻ തയ്യാറുള്ളൊരു മനസ്സുള്ളപ്പോ ആരെ പേടിക്കാനാ? അപ്പോ പോകാൻ തീരുമാനിച്ചോ? ഞാൻ പഠിച്ച പാഠങ്ങൾ ഇനിയുള്ള എന്റെ ജീവിതത്തിന് വളരെയേറെ പ്രയോജനപ്പെടും. തെറ്റിപ്പോയ കണക്കുകളൊക്കെ തിരുത്താം. നഷ്ടങ്ങളൊന്നും സാരമില്ല. സന്തോഷിക്കാൻ എനിക്കിപ്പോ വലിയൊരു നേട്ടമുണ്ടായല്ലോ രമ.